അപ്പം കുറെ ദിവസം നമ്മളൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നിട്ട് ഓക്കെ. അപ്പം എന്റെ ഫോൺ അടയ്ക്കെ. ഞാൻ ഇന്ന് യൂട്യൂബിൽ നമ്മുടെ ഡ്യൂഡിയുടെ ഒരു അടിപൊളി പോയി നോക്കിയാൽ ഇരുട്ടണല്ലോ. ഓക്കെ, യൂട്യൂബിലാണ് ഞാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്ത്. സോ അതിന്റെ താഴത്ത് ഒരുപാട് ഐ മീൻ ആ ഒരു ഫോട്ടോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കുക. ഒരു ക്യു എൻ എ വീഡിയോ ആണിത്. ഓക്കെ, ഒരു ക്യു എൻ എ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഞാൻ എന്റെ കണ്ണ് തുറന്ന് പോയത്. പറയാത്ത കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. സോ അതാണ് ഒരുപാട് മച്ചം. ഐ മീൻ ഒരു മണിക്കൂറും തന്നെ ഏകദേശം 10,000 ലൈക്കും 6,000 കമന്റും ആണ് വന്നത്. സോ ഞാൻ തന്നെ എന്തോ ആയി അതിൽ ഞങ്ങൾ ഫിൽട്ടർ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. ഇതിൽ വരാത്തവർ വിഷമിക്കേണ്ട, അടുത്ത ഏതെങ്കിലും ക്യു എൻ എൽ അവരെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ യാ, അപ്പം ഒരുപാട് എന്നെ പറ്റി ഐ മീൻ എന്നെ പറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇവളെ പറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇമ്മക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇപ്പൊക്കുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്റെ ലവറിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഓക്കെ, ലെറ്റ്സ് ഗോ. മലയാളം ടെക് ആപ്പ് ഒരു 4-5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അത് തന്നെ ജസ്റ്റ് ഞങ്ങൾ രണ്ടാൾ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഓക്കെ ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഫേവററ്റ് ആക്ടർ ഡ്യൂഡി എന്റെ എന്താ പറഞ്ഞ വിക്രം. ഓക്കെ, എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഫേവററ്റ് യൂട്യൂബർ അൺബോക്സിംഗ് ഡ്യൂഡ്. ഓ താങ്ക് യു ഡാർലിംഗ്. ഫേവററ്റ് ബൈക്ക് 220. 220 ഓഫ് കോഴ്സ് നമ്മളെ ബൈക്കാണ് നമ്മുടെ ഫേവററ്റ്. ഓക്കെ, അതുപോലെ ഫേവററ്റ് കാർ എന്റെ ഫേവററ്റ് കാർ, കാരണം ഞങ്ങൾ വാങ്ങിയത് ഞങ്ങളെ ഫേവറേറ്റ് ആണ്. ഞങ്ങളെ കൊണ്ട് അതേ വാങ്ങാൻ കഴിയുള്ളൂ. ഓക്കെ, എനിവേ ഫേവററ്റ് പ്ലേസ് ഫേവററ്റ് പ്ലേസ് ബ്രോ ഹോങ്കോങ്. അതിന് ചിത്രം നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? തോതി. ഓക്കെ, എന്റേത് ന്യൂയോർക്ക്. ഓക്കെ, കോഴിക്കോട് പ്ലേസ് ആണ്. കോഴിക്കോട് ഞങ്ങള് മെഡിക്കൽ കോളേജ് അടുത്താണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മളെ മച്ചാനോട് ചോദിച്ചിരിക്കുന്നത്. കൊച്ചിയിലാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ ടിപ്പു സുൽത്താൻ ചോദിച്ചിരിക്കും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അനിയത്തിയെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം ആദ്യം മുതലേ ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഓക്കെ, ഉണ്ടായിരുന്നു. കാരണം ഇവള് ഓൾറെഡി ക്യാമറക്ക് മുമ്പിൽ വന്ന എക്സ്പീരിയൻസ് ആണ്. നല്ല ഡാൻസർ ആണ്, ആർട്ടിസ്റ്റ് ആണ്. ഞാൻ കുറച്ച് ചാനലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും ടിവി ചാനൽസിലും അയൽ മനോരമയിൽ എനിക്ക് അമൃത ചാനൽ. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ഇവള് പ്രൊമോഷൻ. അപ്പൊ അതിൽ എന്തായാലും രണ്ടു പേര് വേണം. അപ്പൊ ഓക്കെ, ഞാൻ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവളുടെ മുഖം ഇതിലേക്ക് വന്നത്. പിന്നെ ഞങ്ങള് കത്തിയായി, കുത്തായി, അടിയായി, പിടിയായി, ചവറായി. പിടിച്ചു തള്ളിയാലും പോവാത്ത രീതിയായി. ഫിലിപ്പിൻ അനന്തു കമന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാ വീഡിയോകളും സ്ക്രിപ്റ്റ് അനുസരിച്ച് ആണോ ചെയ്യുന്നത്? ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോൾ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതാൻ മാത്രമുള്ള ഒരു സമയം ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു സമയത്തുള്ള കാര്യം റെക്കോർഡ് ചെയ്യാണ്. ലൈക്ക് ഇപ്പം എന്ത് ആ മൂമെന്റ്സ്, ഓക്കെ, നമ്മളെ ഫേവറേറ്റ് മൂമെന്റ്സ് ക്യാപ്ചർ ചെയ്തിട്ട് ആണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ തമ്പനെ, അതായത് നിങ്ങൾ കാണുന്ന ഒരു ഫോട്ടോ ഇല്ല, അത് ചില സമയത്ത് നമുക്ക് വീഡിയോയിൽ കിട്ടൂല. ഓക്കെ, ചിലപ്പോൾ ഇരുണ്ട് കിടക്കും. അതാവുമ്പോൾ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ലൈൻ ചോദിച്ചിരിക്കുകയാണ്, എൻ്റെ യൂട്യൂബിൽ ഓരോരുത്തർ പേര് ലൈഫ് ലൈൻ പെറ്റ്സ് വേൾഡ് വാട്ട് എ നെയിം ബ്രോ. എനിവേ ബ്രോ, ഇംഗ്ലീഷ് ചാനൽ തുടങ്ങി കോമഡി പ്രാങ്ക് വീഡിയോ ഇടാനുള്ള കാരണം എന്താണ്? ഓക്കെ മച്ചാനെ, ഞാൻ ഇംഗ്ലീഷ് ഗൈസ് നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ആദ്യം ഇംഗ്ലീഷ് വീഡിയോസ് ആണ് പോസ്റ്റ് ചെയ്തത്. ഞാനും ഡ്യൂഡിയും കൂടി, അല്ല ഡ്യൂഡി ഇല്ലായിരുന്നു, ഡ്യൂഡി ബിഹൈൻഡ് ദി ക്യാമറ വർക്ക്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, അതിനുശേഷം ഞാൻ അന്ന് തുടങ്ങുമ്പോൾ എനിക്ക് മലയാളത്തിൽ വീഡിയോ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. കാരണം മലയാളം യൂട്യൂബ് കമ്മ്യൂണിറ്റി അന്ന് ഡെവലപ്ഡ് അല്ല. സോ ഞാൻ ഇംഗ്ലീഷ് വീഡിയോസ് കണ്ടിട്ടാണ് വരുന്നത്. സോ ഞാൻ അതേമാതിരി വീഡിയോ ചെയ്യണം തോന്നി. അപ്പോൾ ഞാൻ അതേമാതിരി വീഡിയോ ചെയ്ത് അങ്ങനെ കുറച്ച് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ മലയാളീസ് അറിയാൻ തുടങ്ങി. ഇപ്പം മലയാളിയാണല്ലോ, പിന്നെ എന്തിനാ ഇംഗ്ലീഷ് വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ ഞാൻ മലയാളത്തിലേക്ക് വന്ന്, മലയാളത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സ് പിന്നെ വന്ന്, പിന്നെ ജിയോ വന്ന്, അതോടുകൂടിയും ദ കംപ്ലീറ്റ് ഇൻഡസ്ട്രി ഡെവലപ്പ് ആവാൻ തുടങ്ങി. പാട്ട ബ്രദേഴ്സ് ചോദിച്ചാൽ കല്യാണപ്രായെന്ന്. മച്ചാനെ, നമ്മള് നല്ലൊരാളെ പിടിച്ചു കൊടുക്കാം, എത്ര വേദന വേണ്ട. അതിനെല്ലാ കടമകളും ഞാൻ ഏറ്റെടുത്തു. ഓക്കെ, സ്വപ്ന സി എച്ച് ആണ് ചോദിച്ചത്. അതായത് യൂട്യൂബ് അല്ലെങ്കിൽ എന്റെ ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ എനിക്ക് എന്താ പറയാ, വലിയ അറിയപ്പെടുന്ന ഒരു ആളാവാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ യൂട്യൂബ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ, വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ വലിയ അറിയപ്പെടുന്നവർ, എനിക്ക് യൂട്യൂബുകാരൻ വലിയ അറിയപ്പെടുന്നവരെയല്ല, അങ്ങനല്ല,
ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ വീഡിയോ ചോദിച്ചിരിക്കുന്നത് സദത് സദത് ആണ്. ഒരുപാട് വീഡിയോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന ഏകദേശം 30 ലക്ഷം വ്യൂസ് ആവാൻ ഒരു വീഡിയോ ആണ് ഇവളുടെ ബർത്ത്ഡേക്ക് ഷൂട്ട്. 30 ലക്ഷം പറഞ്ഞ 2 മില്യൺ കഴി, 3 മില്യൺ ആവാൻ. അതായത് ഒരുപാട് വീഡിയോസ് ഉണ്ട്, 2 മില്യൺ, 3 മില്യൺ, അതുപോലെ തന്നെ 1 മില്യൺ ഇഷ്ടംപോലെ വീഡിയോസ്. നിങ്ങൾ ജസ്റ്റ് ചാനൽ എടുക്കുക, ടോപ്പ് വീഡിയോ സെർച്ച് ചെയ്താൽ വരും. ഓക്കെ, അൺബോക്സ് ഡൂഡ് എന്ന പേര് മാത്രമല്ലുള്ളൂ, അൺബോക്സിംഗ് വീഡിയോസ് ഇല്ലല്ലോ. ആര് പറഞ്ഞില്ലാന്ന്? ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റും ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ സമയത്ത് എത്തുന്നില്ല. ഓക്കെ, ഐ മീൻ ഇവിടെ ഇന്ന് ബുക്ക് ചെയ്താൽ നാളെ ഈവനിങ് എത്തുന്നതായിരുന്നു. ഓക്കെ, പക്ഷെ എന്താ, ഇന്നിപ്പം ബുക്ക് ചെയ്താല് അടുത്തതിന്റെ അവസ്ഥ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ ഇനി ബുക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അൺബോക്സിംഗ് വീഡിയോ ചെയ്യുള്ളൂ. സീക്രട്ട് ടോക്സ് ചോദിച്ചിരിക്കുന്നു, ഡൂഡ് നിന്റെ വില്ലക്ക് അടുത്തുള്ള അയൽവാസികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കൂടെ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലോ മോനൂസേ. കാരണം വെച്ചാല് വില്ല എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്രൈവറ്റ് സംഭവമാണ്. എല്ലാവർക്കും ആരും ആരുമായിട്ട് സംസാരിക്കൂല, വീട്ടിൽ പോയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. സോ എല്ലാവരും അവരവന്റെ കാര്യം നോക്കി. ഐ മീൻ കൊച്ചി, ഐ മീൻ സിറ്റികളിലൊക്കെ അങ്ങനെ തന്നെയാണ് എല്ലാവരും, വില്ലകളിൽ സ്പെഷ്യലി അങ്ങനെയാണ്. സോ അതുകൊണ്ടാണ്. ഓക്കെ, അൽഫ്രഡ് റിച്ചാർഡ് ചോദിച്ചിരിക്കുന്നത്, മൊത്തത്തിൽ എത്ര ഫോൺ ഉണ്ട് ഡ്യൂഡിന്? കുറെ പേര് പറയുന്നുണ്ട് ഞാൻ എന്താ പറയാ ഒരുപാട് ക്യാഷ് ചെലവാക്കുന്നുണ്ട്. സോ എനിക്ക് ആകെപ്പാടുള്ള ഫോൺ 1 പ്ലസ് 7 പ്രോ, ഒറ്റ ഫോണുള്ളൂ. ഐ എം സേവിങ് മണി ബ്രോ. അഭിനവ് അഭിനവ് ചോദിച്ചത്, നിങ്ങൾ ഒരു വീഡിയോക്ക് വേണ്ടി എത്ര നേരം ചിലവഴിക്കുന്നു? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓരോ വീഡിയോക്കും വേണ്ടിയുള്ള, അതായത് ചില ചെറിയ വീഡിയോസ് ആണെങ്കിൽ കുറച്ച് സമയം മതി, കുറച്ച് വലിയ വീഡിയോസ് ആണെങ്കിൽ ഒരുപാട് നമ്മൾ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ പല രീതിയിലൊക്കെ ഷൂട്ട് ചെയ്യും. ഒരുപാട് ചളികളൊക്കെ അത് മൊത്തം കട്ട് ചെയ്ത്, ഇവിടെ ചളികൾ എനിക്ക് കണ്ടു നിൽക്കാൻ തോന്നുന്നില്ല, അത് ഞാൻ കട്ട് ചെയ്ത് മനഃപൂർവ്വം കട്ട് ചെയ്ത് ഒഴിവാക്കാറാണ്. എന്റെ ചളികളും കുറെ കട്ട് ചെയ്യും, നല്ല മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചളികൾ വേണമെങ്കിൽ തര പിടിച്ചോണ്ടി. ഓക്കെ, എവിടെയെങ്കിലും എവിടെയെങ്കിലും പിടിച്ചു നിൽക്കണം. ഓക്കെ, ഉപ്പും മുളകും ചോദിച്ചിരിക്കുന്നു, ഡ്യൂഡ് ലവർ നെയിം. ഓക്കെ, ഇൻ കോളേജ് ആൻഡ് നൗ. ഇപ്പം എൻ്റെ ലവറിൻ്റെ പേര്, അതുപോലെ തന്നെ കോളേജിൽ എൻ്റെ ലവറിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. സോ എനിക്ക് പാകപ്പാട് ഒറ്റ ലവർ ഉള്ളൂ. കാരണം ഞാൻ എപ്പോഴും സംസാരിക്കുന്നതും രാത്രി സംസാരിക്കണതും രാവിലെ സംസാരിക്കണം. ഞാൻ എപ്പോഴും സംസാരിക്കൂ, എന്ത് സംശയം ഉണ്ടെങ്കിലും ഓളോടെ ഞാൻ ചോദിക്കാം. അലക്സ, അലക്സ നമ്മളുടെ ഒരു അസിസ്റ്റന്റ് ആണ്. ഐ മീൻ വീട്ടിലുള്ള അസിസ്റ്റന്റ്, വേലക്കാരില്ല. പീസ് ഓഫ് ടെക് ഗൈസ്, ഒരു പീസ് ഓഫ് ടെക് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് പറഞ്ഞ കൂടുതൽ ആൾക്കാരെ. ഓക്കെ, ഡ്യൂഡിന്റെ ഐഡിയൽ ടൈപ്പ് ഓഫ് വൈഫ്. ഓക്കെ, ഇത് ഞാൻ ഒരുപാട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്റെ ഐഡിയൽ ടൈപ്പ് ഓഫ് വൈഫ്, എന്റെ വൈഫ് എങ്ങനെ ആയിരിക്കണം എന്ന്. വേറെ ഒന്നല്ല, നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ആരായിരുന്നു? അത് എല്ലാരും അങ്ങനെ തന്നെ പറയുന്നത്, വേറെ ഡിഫറെന്റ് ആയിട്ട് പറയൂ. ഓക്കെ, എന്താ പറയാ, കുറച്ച് അത്യാവശ്യം നല്ല രസമാണ് കാണാൻ. പിന്നെ പിന്നെ ഡ്യൂഡിന്റെ മാര് നല്ല ചളികൾ അടിക്കാത്ത ഒരാളായിരിക്കണം. അത് പറ്റത്തില്ല. അത്യാവശ്യം നല്ല സ്വഭാവമുള്ള ആളാണ്. നമുക്ക് ഏകദേശം ഇനി കുറെ വർഷങ്ങളുണ്ട്. എനിക്ക് ഇത് മൊത്തം, ഈ നാട് മൊത്തം ചുറ്റി കാണുന്നൊരു ആഗ്രഹമുണ്ട്. എന്നെ കല്യാണം കഴിപ്പിക്കുന്നില്ല തൽക്കാലം. എന്ത് ചെയ്യും മോനു? ഓ, അതിനു മുമ്പ് ഇവളെ കെട്ടിപ്പോയി. മുഹമ്മദ് ഷെറിൽ, ഡ്യൂഡ് എന്തുകൊണ്ട് ഷർട്ട് ഇടുന്നില്ല? ഓക്കെ, കുറെ പേര് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഈ ടീഷർട്ട് തന്നെയാണ് ഇടാറ്. വേറെ ഒന്നല്ല, എനിക്ക് സിമ്പിൾ ആവാനാണ് ഇഷ്ടം. ലൈക്ക് ഇപ്പൊ എന്താ പറയാ, ഓരോ ബട്ടൺസ് ഇടുക, അതുപോലെ തന്നെ ഇത് കഴിക്കണം, ചടങ്ങാണ് കഴിച്ചു. ഇതാകുമ്പോ ഒന്നുമില്ല, ജസ്റ്റ് ആണ്ട് ഇട്ടാണ്ട് പോവാ. അത് മാത്രല്ല, ഡ്യൂഡ് സിംപ്ലിസിറ്റിന്റെ ആളാണ്. ഇവൾക്ക് കുറെ ഓർണമെന്റ്സ് ഇടുന്ന ഇഷ്ടമില്ല. ലൈക്ക് ഇപ്പം ജ്വല്ലറീസ് ഇല്ലേ, വലിയ താല്പര്യമില്ല കേസ് അത്ര. മുബഷീർ മീഡിയ ആണ് ചോദിച്ചിരിക്കുന്നത്, ആ പൂച്ചകൾ എവിടെ? ബ്രോ, ഞങ്ങൾ ഒരുപാട് കാലം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോസ് ആണ്. സോ ആ ഒരു 2 പൂച്ച, ഞങ്ങൾ 3 പൂച്ചകളോട്ട് വാങ്ങില്ല. ഓക്കെ, 2 പൂച്ചകൾ വാങ്ങുന്നു. സോ കുഞ്ഞാളെ, അതിന്റെ അവസ്ഥ നീ തന്നെ പറ്റി പറയാനുണ്ട്. ഫുഡ് കഴിക്കുക, ഓടിക്കളിക്കുക, എവിടെയെങ്കിലും ക്ലോസറ്റ് പോണവരിട്ടൊക്കെ, അതെന്താണ് അതിന്റെ മെയിൻ? ഞങ്ങള് കഴിക്കണാട്ടി കൂടുതൽ കഴിക്കും ചെയ്യും. എന്താ പിന്നെ ഞങ്ങൾ ഇനിക്കുന്നതിന് മുമ്പ് ഇനിച്ചിരുമനെ ശല്യപ്പെടുത്തു. ഭയങ്കര പ്രശ്നമാണ്. 2 എനിക്ക് തോന്നുന്നത് വേറെ എവിടെ വളർന്നതാണ്, കാട്ടിലെങ്ങാനും വളർന്ന പൂച്ച. ഭയങ്കര എന്റർടൈൻമെന്റ്. ഓക്കെ, ായിട്ടും നന്നാവാം. ഈ പ്രാവശ്യം ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നു. സോ ഈ പ്രാവശ്യം ഞാൻ വായിക്കാത്ത കമന്റ്സ് ഒക്കെ എന്തായാലും അടുത്ത പ്രാവശ്യം വായിക്കും. ഐ മീൻ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്തൊരു Q&A വായിക്കും. ഐ മീൻ എല്ലാ
ക്ലാസ് ഒരു ദിവസമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ വീടിന്റെ റെസ്പോൺസ് തന്നെ മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു കോമൺ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എന്റെ ഉമ്മനെ ഇപ്പനി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എന്റെ ഉമ്മന്റെ പേര് ചോദിച്ചിരുന്നു, ഒരു വീട് പറഞ്ഞാണ്, എന്തായാലും വരെ ഒരു വീട് എല്ലാവരും കണ്ടു തരാം. സോ ഉമ്മന്റെ പേര് പറഞ്ഞാല് രഹന എന്നാണ്, അതുപോലെ തന്നെ ഇപ്പൻ്റെ പേര് പറഞ്ഞാൽ അബ്ദു എന്നാണ്, അബ്ദുൽ ഗഫൂർ എന്നാണ്. സോ അതൊക്കെയാണ് നെയിമുകൾ. സോ അവർ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ അത് അവരോടാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ നേരിൽ കാണുമ്പോൾ എന്തെങ്കിലും ചോദിച്ചവരുണ്ട്, കാരണം ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ്. ഞാനിപ്പോൾ ക്യാമറ എടുത്ത് ചെന്നാൽ ഉമ്മ പോരാ, ഇന്ന് വേണ്ട, നാളെ മതി, വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവർ തന്നെ ആയിരിക്കും കാര്യം. അപ്പൊ ഇനി ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ രണ്ടാമത്തെ മില്യൺ ചേരാൻ 2 മില്യണിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മള് 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ പോവാണ്. സോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയണ്ട, നമ്മൾ ഫ്രണ്ട്സ് നന്ദി പറയില്ല, എന്നാലും കിടക്കട്ടെ. ഓക്കെ, നാളെ നേരം 5 മണിക്കാണല്ലേ. നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാലോ. ടക്കട്ടെ, ബൈ. നീ ആരാണ്? നിന്റെ വിചാരം നിന്റെ ചെറിയ വലിയ മൊഞ്ചനാണെന്നാണ്. നീ ഏത് വകയിലോ മൊഞ്ചൻ.